ക്വസ്റ്റ്യൻ അപ്പൊ നമുക്ക് ഇന്ന് കേരള സിലബസിന്റെ പത്താം ക്ലാസ്സിലെ ബയോളജിയുടെ ആറാമത്തെ ചാപ്റ്റർ ആയ അൺറാവലിംഗ് ജനറ്റിക് മിസ്റ്ററീസ് അഥവാ ഇഴപിരിയുന്ന ജനിതക രഹസ്യങ്ങൾ എന്ന പാഠഭാഗത്തിന്റെ പാർട്ട് ഫസ്റ്റിലേക്ക് പോകാം. യു നോ ദാറ്റ് ചിൽഡ്രൻസ് അക്വയർ സർട്ടൻ ഫീച്ചേഴ്സ് ഫ്രം ദയർ പേരൻസ്. അതെ, നിങ്ങൾക്കറിയാം മാതാപിതാക്കളിന്റെ ചില സവിശേഷതകളൊക്കെ അവിടെ കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട്. അതുകൂടാതെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ചില സവിശേഷതകളും അവരിൽ കാണപ്പെടാറുണ്ട്. ഇതിനൊക്കെ കാരണം എന്താണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ ചാപ്റ്ററിൽ പരിചയപ്പെടാൻ പോകുന്നത്. ഗ്രിഹർ ജോഹൻ മെൻഡൽ, ബോൺ ഇൻ 1822 അറ്റ് ബ്രൺ, ഓസ്ട്രിയ, മോഡേൺ ചെക്ക് റിപ്പബ്ലിക്. ഹി സ്റ്റഡീഡ് ദ ഇൻഹെറിറ്റൻസ് ഓഫ് സെവൻ പെയർസ് ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രേഡ്സ് ഇൻ ബീ പ്ലാന്റ്സ്, സയന്റിഫിക്കലി നോൺ ആസ് തൈസം സെറ്റൈവ. ഗ്രിഹർ ജോഹൻ മെൻഡൽ 1822 ഓസ്ട്രിയയിലെ ബ്രൺ എന്ന സ്ഥലത്ത് ജനിച്ചു. തൈസം സെറ്റൈവം എന്ന സയന്റിഫിക് നെയിമുള്ള പയറുചെടിയുടെ 7 കോൺട്രാസ്റ്റിംഗ് ട്രേഡ്സ്, വിപരീത ഗുണങ്ങളെ ഇൻഹെറിറ്റൻസിനെ പാരമ്പര്യ പ്രേഷണത്തിന് വിധേയമാക്കിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പരീക്ഷണം നടത്തിയത്. ഹി ഫോർമുലേറ്റ് ദ ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ് ബൈ അനലൈസിംഗ് ദ ഇൻഹെറിറ്റൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ലൈക്ക് ഹൈറ്റ് ഓഫ് പ്ലാന്റ്സ്, പൊസിഷൻ ഓഫ് ഫ്ലവർ, ഷേപ്പ് ഓഫ് സീഡ്, കളർ ഓഫ് സീഡ് കോട്ട്, കളർ ഓഫ് കോട്ടിലിടൻ, കളർ ഓഫ് ഫ്രൂട്ട് ആൻഡ് ഷേപ്പ് ഓഫ് ഫ്രൂട്ട്. അതെ, 7 ഗുണങ്ങളായ ചെടികളുടെ ഉയരം, ഹൈറ്റ്, അതുപോലെ പൂവിന്റെ പൊസിഷൻ, അതിന്റെ സ്ഥാനം, അതുപോലെ അതിനുണ്ടാവുന്ന വിത്തിന്റെ ആകൃതി, വിത്തിന്റെ കോട്ടിന്റെ നിറം എന്താണ്, അതിന്റെ കോട്ടിടന്റെ നിറം എന്താണ്, ഫ്രൂട്ട്സിന്റെ നിറവും ഫ്രൂട്ട്സിന്റെ ഷേപ്പും, അങ്ങനെയുള്ള 7 ഗുണങ്ങളെ ആസ്പദമാക്കി ഇൻഹെറിറ്റൻസ് ലോ അഥവാ പാരമ്പര്യ പ്രേക്ഷണം എന്ന നിയമം അദ്ദേഹം ആവിഷ്കരിച്ചു. Through his studies on inheritance, he explained that each character is controlled by a pair of factors which he illustrated using symbols. ഈ പാരമ്പര്യ പ്രേഷണ നിയമത്തിലൂടെ നമ്മുടെ ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കാൻ ഒരു ജോഡി ഘടകങ്ങൾ ഉണ്ടെന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. അതിന് അദ്ദേഹം പ്രത്യേക സിംബലുകളും ചിത്രീകരിച്ചു. ഇൻ 1866 his findings were published, but they failed to get due recognition. In 1884 he died. The significance of his findings was identified by research works conducted later. 1866 അദ്ദേഹത്തിന്റെ ഈ ഫൈൻഡിങ്സ് എല്ലാം പബ്ലിഷ് ചെയ്തു, എന്നാൽ വേണ്ടത്ര പരിഗണന ലഭിച്ചില്ല. 1884 അദ്ദേഹം അന്തരിച്ചു. പിന്നീട് നടന്ന ഗവേഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന്റെ ഈ കണ്ടെത്തലുകളെല്ലാം ഇത്രയേറെ ലോകശ്രദ്ധ ആർജിച്ചത്. ദ ട്രാൻസ്മിഷൻ ഓഫ് ഫീച്ചേഴ്സ് ഓഫ് പേരൻസ് ടു ഓഫ്സ്പ്രിംഗ് ഈസ് ടേംഡ് ആസ് ഹെറിഡിറ്റി. The features seen in offsprings that are different from their parents are called variations. The branch of science that deals with heredity and variation is called genetics. ഈ മാതാപിതാക്കളുടെ, അതായത് പേരൻസിന്റെ സ്വഭാവ സവിശേഷതകൾ അവരുടെ ഓഫ്സ്പ്രിംഗ്സിലേക്ക്, സന്താനങ്ങളിലേക്ക് വ്യാപരിക്കുന്നതിനെ നമ്മൾ ഹെറിഡിറ്റി അഥവാ പാരമ്പര്യം എന്നും, ഇനി അഥവാ മാതാപിതാക്കളിൽ കാണാത്ത ചില സ്വഭാവ സവിശേഷതകൾ മക്കളിൽ പ്രകടമാകുന്നുണ്ട്, അതിനെ വേരിയേഷൻ അഥവാ വ്യതിയാനം എന്നും പറയുന്നു. അങ്ങനെ ഈ ഹെറിഡിറ്റിയെയും അതുപോലെ തന്നെ ഈ വേരിയേഷനെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് ജെനറ്റിക്സ് അഥവാ ജനിതക ശാസ്ത്രം എന്ന് പറയുന്നത്. എമർജൻസ് ഓഫ് ജെനറ്റിക്സ്. ദ ഇൻഹെറിറ്റൻസ് ഫോർമുലേറ്റഡ് ബൈ എ സയന്റിസ്റ്റ് നെയ്മഡ് ഗ്രിഗർ ജോഹൻ മെൻഡൽ ഓൺ ദ ബേസിസ് ഓഫ് ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ്സ് കാരിഡ് ഔട്ട് ഇൻ പീ പ്ലാന്റ് ലെഡ് ടു ദ ഫൗണ്ടേഷൻ ഓഫ് ജെനറ്റിക്സ്. മെൻഡൽ ഈസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് ജെനറ്റിക്സ്. അപ്പോൾ നമുക്കറിയാം ഗ്രിഹർ ജോഹൻ മെൻഡൽ എന്ന ശാസ്ത്രജ്ഞൻ പീ പ്ലാന്റിൽ നടത്തിയ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റിന്റെ നിഗമനത്തിലാണ് നമ്മുടെ ജെനറ്റിക്സ് അഥവാ ജനിതക ശാസ്ത്രത്തിന് അടിത്തറ പാകിയത്. സോ മെൻഡൽ ഈസ് കാൾഡ് ദ ഫാദർ ഓഫ് ജെനറ്റിക്സ്. അതുകൊണ്ട് തന്നെ ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന പേരിലാണ് ഗ്രിഹർ ജോഹൻ മെൻഡൽ അറിയപ്പെടുന്നത്. എക്സ്പെരിമെന്റ് ഓഫ് മെൻഡൽ. ഇവിടെ പീ പ്ലാന്റിന്റെ ഹൈറ്റ് എന്ന രണ്ട് കോൺട്രാസ്റ്റിംഗ് ട്രേഡ്സ്, വിപരീത ഗുണങ്ങളെ അടിസ്ഥാനമാക്കി നടത്തിയ പരീക്ഷണം നമുക്കൊന്ന് നോക്കാം എങ്ങനെയൊക്കെയാണെന്ന്. ഈ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റിൽ ഉയരം കൂടിയ ടാൾ പ്ലാന്റും അതുപോലെ ഉയരം കുറഞ്ഞ ഡ്വാർഫ് പ്ലാന്റുമാണ് അദ്ദേഹം സെലക്ട് ചെയ്തത്. ഇതിൽ ഉയരം കൂടിയ നമ്മുടെ ടാൾ പ്ലാന്റിന് ക്യാപിറ്റൽ ടി എന്ന സിംബലും ഉയരം കുറഞ്ഞ ഡ്വാർഫ് പ്ലാന്റിന് അദ്ദേഹം സ്മോൾ ടി എന്ന സിംബലുമാണ് നൽകിയിരിക്കുന്നത്. ഇനി ഈ പ്ലാന്റുകളെ തമ്മിൽ ഹൈബ്രിഡൈസേഷൻ നടത്തി പുതിയൊരു പ്ലാന്റ് അവിടെ ഉണ്ടായത് നോക്കൂ. പുതിയതായി ഉണ്ടായ പ്ലാന്റ് ടാൾ പ്ലാന്റ് ആണ്. അതെ, രണ്ട് ക്യാരക്ടേഴ്സ് തമ്മിൽ ക്രോസ് ചെയ്തിട്ടാണ് പുതിയ ഫസ്റ്റ് ജനറേഷൻ പ്ലാന്റ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും പ്രകടമായിട്ടുണ്ട്. എന്നാൽ ക്യാപിറ്റൽ ടി ഉള്ളത് കൊണ്ട് തന്നെ അത് എന്ത് പ്ലാന്റ് ആണ്? ഫസ്റ്റ് ജനറേഷനിൽ ഉണ്ടായത് ടോൾ പ്ലാന്റ് ആണ് ഉണ്ടായിരിക്കുന്നത്. വെൻ പ്ലാന്റ്സ് ദാറ്റ് ഡിഫർ ഇൻ എ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രേഡ്സ് ആർ ഹൈബ്രിഡൈസ്ഡ്, ഓൺലി വൺ ട്രേറ്റ് ഈസ് എക്സ്പ്രസ്ഡ് വൈ ദ അതർ റിമെയിൻസ് ഹിഡൻ ഇൻ ദ ഓഫ്സ്പ്രിംഗ്സ് ഓഫ് ദി ഫസ്റ്റ് ജനറേഷൻ.
The expressed traits is called dominant traits and the hidden traits is called recessive traits. അപ്പോൾ ഒരു ജോഡി വിപരീത ഗുണങ്ങളെ തമ്മിൽ നമ്മൾ ഹൈബ്രിഡൈസേഷൻ നടത്തിയപ്പോൾ അതിൽ ഒരു ഗുണം മാത്രം പ്രകടമാവുകയും മറ്റേത് മറഞ്ഞിരിക്കുകയും ചെയ്തു. ഇവിടെ ഫസ്റ്റ് ജനറേഷനിൽ പ്രകടമായ ഗുണത്തെ നമ്മൾ പ്രകട ഗുണം അഥവാ ഡൊമിനന്റ് ട്രേഡ്സ് എന്നും ഇനി അതിൽ ഒരെണ്ണം ഒരു ട്രേഡ്സ് എന്ത് ചെയ്തിരിക്കുകയാണ്, മറഞ്ഞിരിക്കുകയാണ്, ഹിഡൻ ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ ഹിഡൻ ആയിട്ടിരിക്കുന്ന ട്രേഡ്സിനെ നമ്മൾ റെസസീവ് ട്രേഡ്സ് അഥവാ ഗുപ്ത ഗുണം എന്നുമാണ് പറയുന്നത്. ഡൊമിനന്റ് ട്രേഡ്സ് ആൻഡ് റെസസീവ് ട്രേഡ്സ്. Genes and alleles. Gregor Mendel assumed that the inheritance of characteristics from parents to offspring is by certain factors transferred through gametes. It was discovered on the basis of later studies that the factors are the genes present in the chromosomes of the nucleus. Okay. ഈ മാതാപിതാക്കളുടെ സ്വഭാവ സവിശേഷതകൾ സന്താനങ്ങളിലേക്ക് കൈമാറുന്നത് അവരുടെ, അതായത് മാതാപിതാക്കളുടെ ഗ്യാമേറ്റ്സിൽ നിന്നുള്ള ചില ഘടകങ്ങളിലൂടെയാണ്, അവരുടെ ലിംഗ കോശങ്ങളിലുള്ള ചില ഘടകങ്ങളിലൂടെയാണെന്ന് ഗ്രിഗർ ജോഹൻ മെൻഡൽ അനുമാനിച്ചു. എന്നാൽ പിന്നീടുള്ള പഠനങ്ങളിൽ ഇത് അവരുടെ കോശങ്ങളിലെ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന ക്രോമസോംസ് ഉണ്ടല്ലോ, ക്രോമസോംസിലുള്ള ഡി എൻ എയിൽ കാണപ്പെടുന്ന ജീനുകളിലാണ് ഈ ഘടകങ്ങൾ ഒളിഞ്ഞിരിക്കുന്നതെന്നും ജീനുകൾ വഴിയാണിത് കൈമാറുന്നതെന്നും കണ്ടെത്തി. A gene that control a character has different forms. They are called alleles. Generally, a gene has two alleles. For example, capital T and small t are the different alleles of the gene that control the character height. The allele capital T determines the traits tallness and the allele small t determines the traits dwarfness. ഒരു സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ജീനിന് രണ്ട് വ്യത്യസ്ത തരങ്ങൾ ഉണ്ടാകും. അത് നമ്മളിപ്പോ ഈ എക്സ്പെരിമെന്റിലൂടെ മനസ്സിലാക്കി. എക്സാമ്പിൾ ആയിട്ട് ഇവിടെ നമ്മൾ ഉയരം കൂടിയ പ്ലാന്റും ഉയരം കുറവുള്ള പ്ലാന്റുമാണ് എടുത്തത്. അതിൽ ഉയരം കൂടുതലുള്ള ഹൈറ്റ് ആയിട്ടുള്ള പ്ലാന്റിനെ നമ്മൾ ക്യാപിറ്റൽ ടി എന്നും അതുപോലെ തന്നെ ഉയരം കുറഞ്ഞ ഡാർഫ് ആയിട്ടുള്ള പ്ലാന്റിനെ സ്മോൾ ടി എന്ന അലീലുമാണ് നൽകിയിരിക്കുന്നത്. അലീൽ തന്നെ ഡിറ്റർമൈൻസ് ദ ഡൊമിനന്റ് ട്രേഡ്സ് ഇൻ ദി ഫസ്റ്റ് ജനറേഷൻ ഈസ് ജനറലി ഇൻഡിക്കേറ്റഡ് ബൈ എ ക്യാപിറ്റൽ ലെറ്റർ ആൻഡ് ദ അലീൽ തന്നെ ഡിറ്റർമൈൻസ് ദ റെസസീവ് ട്രേഡ്സ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ എ സ്മോൾ ലെറ്റർ. അപ്പോൾ നമ്മൾ ഈ നടത്തിയ എക്സ്പെരിമെന്റിൽ പ്രകടമായ ഗുണമുണ്ടല്ലോ, ഡൊമിനന്റ് ആയിട്ടുള്ള ട്രേഡ്സ്, അത് ക്യാപിറ്റൽ ലെറ്ററിലാണ് സൂചിപ്പിക്കുന്നത്. ക്യാപിറ്റൽ ലെറ്ററിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഏതാണോ, ഏത് ആ ജനറേഷനിൽ ഏതാണോ ഉള്ളത് അതായിരിക്കും അവിടെ ഡൊമിനന്റ് ആയിട്ടിരിക്കുന്നത്. ഇനി സ്മോൾ ലെറ്ററിൽ സൂചിപ്പിക്കുന്നത് അവിടെ എന്തായിരിക്കും, റെസസീവ് ആയിട്ടുള്ളതായിരിക്കും. ഇനി സ്മോൾ ലെറ്റർ മാത്രമേ ഉള്ളെങ്കിൽ അതായിരിക്കും അവിടെ പ്രകടമായിരിക്കുന്ന ഗുണം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ, ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കും, ഡൊമിനന്റ് ആയിട്ടുള്ള ട്രേഡ്സ് ആയിരിക്കും. സ്മോൾ ടി ആയിരിക്കും അവിടെ റെസസീവ് ആയിട്ടിരിക്കുന്ന ട്രേഡ്സ്. അപ്പോൾ ഇതുകൊണ്ടൊന്നും പരീക്ഷണങ്ങൾ ജോഹൻ മെൻഡലിന്റെ അവസാനിച്ചിരുന്നില്ല. വീണ്ടും കുറെ പരീക്ഷണങ്ങൾ അദ്ദേഹം നടത്തി. അത് നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. അതുവരെ ബൈ.